ഇലാഹിയായ മാർഗ്ഗത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് വെളിച്ചം വിതറി ആത്മീയതയിലേക്ക് അവരെ ക്ഷണിച്ച് ആ മാർഗ്ഗത്തിൽ സഞ്ചരിച്ച അതിനെ നേതൃത്വം നൽകിയ മഹാനായ ഒരു പണ്ഡിതനായിരുന്നു. അല്ലാഹുവേ പർച്ച റബ്ബേ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അല്ലാഹു അവരുടെ പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആരും മറക്കാതെ ഒരു യാസീനെങ്കിലും അടുത്ത ശനിയാഴ്ച ക്ലാസ്സിന് വരുമ്പോഴത്തേക്ക് മഹാനായ മൂരിയാട് ഉസ്താദിന്റെ പേരിൽ ഓതി വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പതിനായിരക്കണക്കിന് ആളുകൾ ഒരാഴ്ച കൊണ്ട് 60,000 70,000 80,000 ആളുകളൊക്കെ അതൊക്കെ വ്യൂസ് ഇതിൽ കാണാം. എന്നാൽ ഇന്ന് എന്നോട് പലരും പറഞ്ഞു, ഞങ്ങൾ കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് സ്ക്രീനിൽ ഇട്ടിട്ട് ആ പരിപാടി കാണുക. നമ്മളത് എണ്ണുമ്പോൾ ഒരാളായിട്ട് അവിടെ എണ്ണുന്നത്, പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അൽഹംദുലില്ലാ നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഓരോ യാസീൻ ആ മഹാനുഭാവന്റെ പേരിൽ ഓതിയാൽ അതുകൊണ്ടൊക്കെയുള്ള ലാഭം എന്താണെന്നറിയോ? നമ്മൾ മരിച്ച കബറിലെത്തുമ്പോ നമുക്ക് വേണ്ടി അങ്ങനെ ഓതാനും ചെയ്യാനും ആളുകൾ ഉണ്ടാകും. അല്ലാഹു അങ്ങനെ ആളുകളെ നിർണയിക്കും. അതുകൊണ്ട് മുഅ്മിനെ ഒരു യാസീൻ അടുത്ത ശനിയാഴ്ച ക്ലാസ് ആകുമ്പോഴത്തേക്ക് മഹാനായ മുരിയാട് ഉസ്താദിന്റെ പേരിൽ നമ്മളൊക്കെ ഓതാൻ ശ്രദ്ധിക്കണം, ശ്രമിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാനുഭാവന്റെ ദർജ കൂട്ടിക്കൊടുക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരോടൊന്നിച്ച് അല്ലാഹുവിന്റെ ഫിർദൗസിൽ ഒത്തുചേരാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ ക്ലാസിന്റെ പേരിലുള്ള വിളയിൽ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞ് കുറെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ രണ്ട് മൂന്ന് ഖത്തുമുകൾ ഉസ്താദ് മരണപ്പെട്ടപ്പോൾ ഇന്നലെ തന്നെ ഓതി തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവര് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരേ തവണ ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ആ വിക്ര ഒന്ന് ചൊല്ലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. 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 അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ദിക്ര നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ എത്ര എണ്ണം എത്രയാണെന്ന് നിനക്കറിയുമല്ലോ. നീ കബൂലാക്കണേ അല്ലാ. അത് 99 രോഗങ്ങൾക്ക് ശിഫയാണ്. അതിലേറ്റവും നിസാരമായത് ടെൻഷനാണ്. ഇത് മുത്തുനബി ഞങ്ങളെ പഠിപ്പിച്ചതാണ്. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ടെൻഷനുകളും തീർക്കണേ അല്ലാ. മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ. മനസ്സിന്റെ ഭാരങ്ങൾ നീക്കിത്തരണമേ അല്ലാ. തടിക്ക് നല്ല റാഹത്ത് നൽകണമേ അല്ലാ. എത്രയെത്ര മുഅ്മിനീങ്ങളാണ് ഇവിടെ വന്ന് പ്രയാസത്തോടെ ശാരീരിക മാനസിക രോഗങ്ങളുടെ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചത്. അല്ലാഹുവേ നീ റാഹത്തിലാ ണമേ അല്ലാ. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കൊക്കെയും നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ നമ്മൾ ദുആ ഹിജാബത്ത് കിട്ടാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അടുത്ത ശനിയാഴ്ചയാകുമ്പോഴത്തേക്ക് 1444 തവണ യാ വദൂദ് യാ അല്ലാ എന്ന ദിക്ർ അത് നമ്മളെല്ലാവരും ചൊല്ലാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയത്. അത് നിങ്ങൾ മറക്കരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ ഒരു ലദ്ദത്താക്കി ഒരാനന്ദമാക്കി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിലൊക്കെ പങ്കാളികളാകാൻ നമുക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അനവധി